അല്ലാഹു 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 നഹ്മദുഹു വ നുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്, ലോകത്തിലെ ഏറ്റവും വലിയ നൗക, ലോകത്തിൽ ഒരുപാട് വലിയ വലിയ കപ്പലുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ടൈറ്റാനിക് കപ്പൽ, ക്യൂൻ മേരി, ഇവയെല്ലാം അവയിൽ എണ്ണപ്പെടുന്നു. എന്നാൽ ടൈറ്റാനിക്കിനേക്കാൾ വലിയ കപ്പലാണ് കുറച്ച് ദിവസം മുമ്പ് മംഗലാപുരത്ത് വന്നണഞ്ഞത്. റോയൻ കരീബിയൻ കപ്പലാണ്. കപ്പലുകൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. കപ്പലുകളുടെ കൂട്ടത്തിൽ പലതരത്തിലുള്ളവയുണ്ട്. എണ്ണക്കപ്പൽ, പായക്കപ്പൽ, ചരക്ക് കപ്പൽ, യാത്രക്കപ്പൽ, മാസങ്ങളോളം കടലിൽ കൂടി സഞ്ചരിക്കുന്ന കൊട്ടാര സമാനമായ, പർവ്വത സമാനമായ കപ്പലിന്റെ സഞ്ചാരം അത്ഭുത കാഴ്ച തന്നെയാണ്. നാം ചെറിയ ഒരു കല്ല് വെള്ളത്തിലേക്ക് ഇട്ടാൽ അത് താഴേക്ക് താണുപോകുന്നു. എന്നാൽ ടൺ കണക്കിന് ഭാരമുള്ള കപ്പൽ അത് സമുദ്രത്തിൽ കൂടി സഞ്ചരിക്കുന്നു, ഉയർന്നു നിൽക്കുന്നു. സുബ്ഹാനല്ലാഹ്. കപ്പലുകളുടെ സഞ്ചാരത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല വിവരിക്കുന്നു. അലം തറ അന്നൽ ഫുൽക തജ്രി ഫിൽ ബഹ്രി ബിനിഅമത്തില്ലാഹി ലിയുരിയകും മിൻ ആയാതി ഇന്ന ഫീ ദാലിക ലആയാതിൽ ലികുല്ലി സബ്ബാരിൻ ശകൂർ. കടലിലൂടെ കപ്പലുകൾ സഞ്ചരിക്കുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹം നിമിത്തമാണെന്ന് താങ്കൾ കണ്ടില്ലേ? അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് താങ്കൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണത്രേ അത്. ക്ഷമാശീലരും നന്ദിയുള്ളവരുമായ എല്ലാവർക്കും തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. അല്ലാഹു തആല അവന്റെ കുദറത്തിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ, ചിന്തിക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.